വയനാട് കൃഷ്ണഗിരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവയെ കണ്ടെത്താനായില്ല. മലയിടുക്കുകളിലും കാപ്പിത്തോട്ടങ്ങളിലും ഒളിച്ചിരിക്കുന്ന കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനാണ് ശ്രമം. കൃഷ്ണഗിരിയിൽ ഒരു മാസത്തിനിടെ 11 വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ചത്. 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവയെ പിടികൂടാൻ 5 കൂടുകളും 25 നിരീക്ഷണ ക്യാമറകളുമാണ് ഒരുക്കിയത്. വനപാലക സംഘം വിവിധ മേഖലകളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തുന്നുണ്ട്. കണ്ടാൽ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനാണ് ഉത്തരവ്. അടുത്ത ദിവസം ഗ്രാമസഭ ചേർന്ന് സമരപരിപാടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഒരുപാട് പേരുടെ ആടിനെയും പശുവിനെയും ഒക്കെ കടുവ പിടിക്കുന്നുണ്ട്. പിന്നെ തൊട്ടടുത്തൊരു എൽ പി സ്കൂളുണ്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ വഴിക്ക് നടന്നു പോകുന്ന കുഞ്ഞും കുഞ്ഞു മക്കളാണ്. യു പി സ്കൂളാണ്, 1 മുതൽ 7 വരെ ഉള്ളൂ. അവിടെ വരെയുള്ള മക്കൾ വരെ നടന്നു പോകുന്ന റോഡാണ്. പിന്നെ ഫോറസ്റ്റുകാരാണ് ഇപ്പോൾ 2 മാസമായിട്ട് കുട്ടികളെ വീട്ടിൽ സ്കൂളിൽ വിട്ട് കൊണ്ടുവിടുന്നത്. മലയിടുക്കുകളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞ മേഖലയാണ് കൃഷ്ണഗിരി. കൊളകപ്പാറക്കും റാട്ടക്കുണ്ടിനുമിടയിലുള്ള ഭാഗത്താണ് മലയിടുക്ക്. ഇവിടെ പാറക്കൂട്ടങ്ങളും നിരവധിയാണ്. കടുവ ഈ ഭാഗത്ത് ഒളിച്ചിരിക്കുന്നതായാണ് നിഗമനം. ഇവിടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.